വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വനില ഷിഫോൺ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷിഫോൺ കേക്ക് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ എല്ലായിടത്തേക്കും തടവി കൊടുക്കുക. ഞാനിവിടെ 3 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളുടെ ചോക്ലേറ്റ് ഷിഫോൺ കേക്കിന്റെ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നുള്ളത്. ഇനി ഇതിനെ 2 മിനിറ്റോളം നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ഒരു ഏകദേശം 5 മിനിറ്റോളം ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നിർത്തി വെക്കാം. ഇതാ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. ഇതാ കമിഴ്ത്തിയാൽ അത് വീഴാതെ രീതിയിലായിരിക്കണം നമ്മളുടെ ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി 3 മുട്ടയുടെ മഞ്ഞ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യുക. മഞ്ഞ കളറൊക്കെ മാറുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്യുക. ഒരു ഏകദേശം നമ്മളുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കുക. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/3 കപ്പ് പാല്, ഏകദേശം 1/4 കപ്പിൻ്റെ കുറച്ച് കൂടുതൽ പാലാണ് ചേർക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നുള്ളത്. ഇതൊരു പ്രാവശ്യം നമുക്ക് സീവ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഒരു സ്പാച്ചുല വെച്ച് നന്നായി മിക്സ് ചെയ്യുക. നല്ല സമാധാനത്തോടെയാണ് മിക്സ് ചെയ്യേണ്ടത്. ഒരേ സൈഡിലായിരിക്കണം, കട്ടപ്പിടിക്കാതെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുക്കുക. 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് കട്ടപ്പിടിക്കാതെ നല്ല സോഫ്റ്റിൽ കുട്ടികളെ തലോടുന്നത് പോലെ നല്ല പതിയെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്ററി ഇതാ റെഡി ആയിട്ടുണ്ട്. ആ ഫ്ലഫിനെസ് ഒന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് തയ്യാറാക്കി വെച്ച പാനിലേക്ക് നമ്മളുടെ ഈ ബാറ്ററിനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഒരു പഴയ പാത്രം ഉണ്ടല്ലോ, അത് ഞാൻ 2 മിനിറ്റോളം ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഏകദേശം കറക്റ്റ് 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ കൊടുക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ചെറിയ തീയിൽ 30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇതാ നമ്മളുടെ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.